കർമ്മന്യൂസിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ ക്രമസമാധാന നിലയെ വിമർശിച്ച് ട്വീറ്റ് ചെയ്ത പ്രിയങ്കാഗാന്ധിയെ തേച്ചൊട്ടിച്ച് യോഗി ആദിത്യനാഥ്. ഇതോടെ വടി കൊടുത്ത് അടി വാങ്ങിയ നിലയിലായി പ്രിയങ്കാഗാന്ധി. യു പിയിൽ കുറ്റവാളികൾ യഥേഷ്ടം വിളയാടുന്നു, കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഇതെല്ലാം ബി ജെ പി സർക്കാരിന്റെ ബധിരകർണങ്ങളിലാണ് പതിക്കുന്നത്. യു പി സർക്കാർ ക്രിമിനലുകൾക്ക് കീഴടങ്ങിയോ എന്നായിരുന്നു പ്രിയങ്കാഗാന്ധി ട്വിറ്ററിൽ കുറിച്ചത്. എന്നാൽ പ്രിയങ്കയുടെ ട്വീറ്റിന് കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നായിരുന്നു യോഗിയുടെ തകർപ്പൻ മറുപടി. ചോദ്യത്തിനുള്ള മറുപടി കിട്ടിയതോടെ പ്രിയങ്കാഗാന്ധി കണ്ടം വഴി ഓടിയെന്നാണ് യോഗി ഫാൻസ് പറയുന്നത്. അവരുടെ പാർട്ടി പ്രസിഡന്റ് യു പിയിൽ മത്സരിച്ചു തോറ്റു. ഇപ്പോൾ ഡൽഹിയിൽ ഇരിക്കുകയാണ്. ഇറ്റലിയിലോ ഇംഗ്ലണ്ടിലോ ഇരുന്ന് വാർത്തകളിൽ ഇടം പിടിക്കാനായി ഓരോ പ്രസ്താവനകൾ നടത്തുകയാണെന്ന് യോഗി തുറന്നടിച്ചു. ഇതോടെ പ്രിയങ്ക തകർന്ന് തരിപ്പണമാകുകയായിരുന്നു. ഇതിനിടെ പ്രിയങ്ക ട്വിറ്ററിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവ് സഹിതമുള്ള മറുപടിയുമായി യു പി പോലീസ് രംഗത്തെത്തിയതും പ്രിയങ്കയെ സമ്മർദ്ദത്തിലാക്കി. കുറ്റകൃത്യങ്ങൾ നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചതിന്റെ കണക്കുകൾ നിരത്തിയായിരുന്നു പോലീസിന്റെ മറുപടി. ഇതോടെ തലയിൽ മുണ്ടിട്ട് ഓടുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും പ്രിയങ്കാഗാന്ധിക്ക് മുൻപിൽ ഉണ്ടായിരുന്നില്ല. പ്രിയങ്കയുടെ ഈ പ്രഹസനങ്ങളൊക്കെ കണ്ടിട്ട് ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് തോറ്റു തുന്നം പാടിയതിലുള്ള രോദനമായേ ജനം കാണുകയുള്ളൂ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തന്ത്രങ്ങളും മെനഞ്ഞെത്തിയ രാഹുലിനും പ്രിയങ്കയ്ക്കും പോലും പാർട്ടിയെ രക്ഷിക്കാനായില്ല. കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിട്ട് പോലും അത് നോക്കി നിൽക്കുകയല്ലാതെ മറ്റു വഴിയുണ്ടായിരുന്നില്ല രണ്ടാൾക്കും. ഹിന്ദി ഹൃദയഭൂമിയിൽ പച്ച തൊടാതെ പോയതിലുള്ള വേദനയാണ് പ്രിയങ്ക കാണിക്കുന്നതെന്നും ആക്ഷേപം ഉയരുന്നു. പ്രിയങ്കയും രാഹുലും എന്തു ചെയ്താലും അതെല്ലാം ബൂമറാങ് പോലെ അവർക്ക് നേരെ തിരിച്ചടിക്കുകയാണ്. നെഹ്റു കുടുംബത്തിന്റെ ആകെയുള്ള പ്രതീക്ഷയാണ് ഇരുവരും. എന്നാൽ ഇവർക്ക് പോലും പാർട്ടിയെ രക്ഷിക്കാനാകില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പോലും പറയുന്നത്. പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കും രാഹുൽ ഗാന്ധി രാജിയിൽ ഉറച്ചു നിന്ന് തടിതപ്പുന്നതും കോൺഗ്രസ് നേതാക്കളുടെ കൂട്ടരാജിയുമൊക്കെ പാർട്ടിയെ വീണ്ടും വീണ്ടും ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പതനം തുടങ്ങിയെന്ന് വ്യക്തമായിട്ടും പ്രിയങ്കാഗാന്ധി ഓടി നടന്ന് ബി ജെ പി നേതാക്കളുടെ കയ്യിൽ നിന്നും വടികൊടുത്ത് അടി വാങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്.